അമ്പരപ്പിക്കുന്നതും നാണിപ്പിക്കുന്നതുമായിരുന്നു കൊല്ലം ആയൂരിൽ ഇന്നലെ നീറ്റ് പരീക്ഷ എഴുതാൻ വന്ന പെൺകുട്ടികളായ വിദ്യാർത്ഥിനികൾക്ക് ഉണ്ടായ അനുഭവം. ആ ദുരനുഭവം പറഞ്ഞ് കൂടുതൽ വിദ്യാർത്ഥിനികൾ രംഗത്ത് വരികയാണ്. കേസെടുത്തിട്ടും ഇതുവരെ നടപടിയായിട്ടില്ല. കൊല്ലം ആയൂരിൽ നീറ്റ് പരീക്ഷയ്ക്ക് എത്തിയവരുടെ അടിവസ്ത്രം അഴിപ്പിച്ച സംഭവത്തിൽ നിർണായക വഴിത്തിരിവെന്ന് സൂചന. വസ്ത്രം അഴിപ്പിച്ചത് കോളേജ് ജീവനക്കാരാണെന്ന് സംശയിച്ച് പോലീസ്. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസ് ജീവനക്കാരെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. വസ്ത്രം അഴിപ്പിച്ചത് കോളേജ് ജീവനക്കാർ തന്നെയാണെന്ന് പരീക്ഷാ നടത്തിപ്പ് ഏജൻസിയിലെ ജീവനക്കാർ 24നോട് പറഞ്ഞു. സാരി ഉടുത്ത രണ്ട് പേരാണ് കുട്ടികളെ മുറിയിൽ കൊണ്ടുപോയി വസ്ത്രം അഴിപ്പിച്ചത്. ഒറ്റ കാര്യം മാത്രമേ അവരോട് പറഞ്ഞിട്ടുള്ളൂ, മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട് ഇവരെ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബീപ്പ് ഒച്ച കേൾക്കുമ്പോൾ ഇവരെ മാറ്റി നിർത്തണം എന്നാണ്. അത് കഴിഞ്ഞ് മാറ്റി നിർത്തി കഴിഞ്ഞ് കൊണ്ടുപോയത് രണ്ട് പേരുണ്ട്. അത് ഇന്നലെ സർക്കിൾ അവിടെ ചെല്ലുകയും അവിടെ നിന്ന് റിപ്പോർട്ട് എടുക്കുകയും രാത്രി 11 മണിക്ക്. അപ്പോൾ ഈ രണ്ട് ചുരു സാരി കൊടുത്ത രണ്ട് പെണ്ണുങ്ങൾ അവരെയാണ് നോക്കേണ്ടത്. അത് കോളേജിൽ ഉള്ളത് തന്നെയാണ്. അവരാണെന്ന് എനിക്ക് തോന്നുന്നു. അവരെ കാണും, പോലീസുകാർ കാണിച്ചാണ് ഫോട്ടോ, പറയാൻ പറ്റത്തില്ല. നമ്മുടെ പിള്ളേരല്ല എന്നുള്ളത് തന്നെയാണ്. അവർക്ക് ഈ ഒരൊറ്റ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ, മറ്റേ ഡ്യൂട്ടി വെച്ച് ഇവരെ ചെക്ക് ചെയ്യുക. അത് നോക്കുമ്പോൾ ഒച്ച കേൾക്കും, അപ്പോൾ മാറ്റി നിർത്തണം. ആ അതെ അതെ അതെ. പോലീസ് ഇന്നലെ വന്ന് അവർ ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവരെ കാണിച്ചു കൊടുത്തു, ഇന്ന ആൾക്കാരാണ്, CCTVയിൽ ഇവരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു, അത് ഇന്ന ആൾക്കാരാണ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആയൂരിലെ പരീക്ഷാ കേന്ദ്രത്തിനെതിരെ പരാതിയുമായി ഇന്ന് കൂടുതൽ പെൺകുട്ടികൾ രംഗത്ത് വന്നിരിക്കുന്നു. നിർബന്ധിച്ചാണ് അടിവസ്ത്രം അഴിപ്പിച്ചതെന്നും കുട്ടികൾ പരീക്ഷാ ഹാളിൽ ഇരുന്ന് കരയുകയായിരുന്നുവെന്നും വിദ്യാർത്ഥിനി 24നോട് പറഞ്ഞു. പരീക്ഷ കഴിഞ്ഞ് കോളേജിൽ വെച്ച് അടിവസ്ത്രം ഇടാൻ അനുവദിച്ചിട്ടില്ലെന്നും വിദ്യാർത്ഥിനികൾ പറയുന്നു. എൻ്റെ അടുത്ത് ചോദിച്ചു ഹുക്കുള്ള അടിവസ്ത്രമാണോ ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാൽ അങ്ങോട്ട് കയറി നിൽക്കാൻ പറഞ്ഞു. കുട്ടികൾ അതിൻ്റെ അകത്തോട്ട് കയറുന്നതായിട്ട് ഞാൻ കണ്ടു. കണ്ടപ്പോൾ അവിടെ നിന്നവരോടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതുപോലെ അതിൻ്റെ അകത്ത് കയറി മാറാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു അവിടെ വെക്കാൻ എന്തെങ്കിലും സ്ഥലം കാണും എന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എല്ലാവരുടെയും കൂടെ കൂട്ടി കുഴച്ചിട്ടേക്കുവാ. അപ്പം തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് അത് തിരിച്ച് കിട്ടുമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. വെച്ചിട്ട് തിരിച്ചു വന്നപ്പോഴും ഇതുപോലെ പിള്ളേരെല്ലാം ഭയങ്കര ക്രൗഡഡ് ആയിട്ട് നിൽക്കുമായിരുന്നു. എന്തോ ഭാഗ്യത്തിന് എനിക്ക് എൻ്റേത് കിട്ടി. കുട്ടികളെല്ലാം കൂടെ അതിനകത്ത് ഇടിച്ച് കയറിയപ്പോൾ അവർ പറഞ്ഞു ഇനിയിപ്പം ഇട്ടുകൊണ്ട് പോകണ്ട, കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു ഇങ്ങടുത്ത്. പിന്നെ ബോയ്സിനെയും ഗേൾസിനെയും കൂടെ മിക്സഡ് ആയിട്ടാണ് അവിടെ ഇരുത്തിയത്. അതും ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. ആക്ച്വലി അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമായിരുന്നു. എക്സാമിനെ ഒരുപാട് വളരെ നിർബന്ധിക്കായിരുന്നു. ഞങ്ങൾ കുറേ പേര് പ്രൊട്ടസ്റ്റ് ചെയ്ത് നോക്കി. ഇതിങ്ങനെ രണ്ടു വട്ടം ഞങ്ങൾ എക്സാം എഴുതിയിട്ടും ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായില്ല, ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ടും അവരിതൊരു കോമൺ ഇഷ്യൂ ആയിട്ടാണ് പറഞ്ഞത്. ഇത് റൂളാണ്, എല്ലായിടത്തും ഇത് ബാധകമാണ്, എല്ലാവരും ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ട് കമ്പയർ ചെയ്യായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പബ്ലിക്കായിട്ട് ഇത്രയും വലിയൊരു എക്സാം എഴുതാൻ വരുമ്പോൾ അറിയില്ല ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് റൂഡായിട്ടാണ് സംസാരിച്ചത്. ലൈറ്റ് ഡ്രസ്സസാണ് ഇട്ടുകൊണ്ട് വന്നത്, ഷോർട്ട് ഹെയർ ആയിരുന്നു. മുടിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഫ്രണ്ടിലോട്ട് മുടി ഇട്ടാൽ മതിയല്ലോ. നല്ല പ്രോബ്ലം ആയിരുന്നു, മിക്സ്ഡ് ആയിട്ട് ഇരുത്തിയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ഇപ്പം നിങ്ങളത് റിമൂവ് ചെയ്യണം, തിരിച്ചിറങ്ങുമ്പോൾ നിങ്ങളത് ഇട്ടുകൊണ്ട് പൊക്കോളൂ എന്നാണ് പറഞ്ഞത്. ഇത്തരം ദുരനുഭവങ്ങൾ ആവർത്തിക്കരുതെന്നാണ് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത്. പോട്ടെ മോളെ, സാരമില്ല, അവര് സ്ത്രീകളല്ലേ ചെക്ക് ചെയ്തേ. അപ്പം ഇപ്പോഴാണ് അറിയുന്നത് ഇതൊരു ഏജൻസിയാണ് കൈകാര്യം ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ. ഏത് ഗവൺമെൻറ് ആണെങ്കിലും കാണിച്ചത് പക്ക, എനിക്ക് വരുന്ന വാക്കുകൾ വേറെയാണ്. ഒരച്ഛനെ നിലയ്ക്ക് വളരെ വിഷമത്തോടു കൂടി ഈ കാണിച്ചത് വളരെ മോശമായിപ്പോയി, വളരെ ലജ്ജാവഹമായിപ്പോയി. അടിവസ്ത്രം അഴിപ്പിച്ചവർക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കേന്ദ്രത്തിന് കത്തയച്ചു. പാർലമെന്റിൽ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ മുരളീധരൻ, ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ, AM ആരിഫ് എന്നീ MPമാർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നീറ്റ് പരീക്ഷ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ വസ്ത്രാക്ഷേപം ചെയ്യുന്നൊരു പരീക്ഷയാക്കി അതിനെ മാറ്റാൻ സാധ്യമല്ല. അതിന് എന്ത് വില കൊടുത്ത് ഞങ്ങൾ ചെറുക്കുക തന്നെ ചെയ്യും. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ്. ഇത് കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതനുസരിച്ചാണ് ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. സ്ത്രീത്വത്തിന് നേരായ ആക്രമമാണ് ആയൂരിൽ സംഭവിച്ചതെന്ന് ജെബി മേത്തർ MP പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിനും ജെബി മേത്തർ പരാതി നൽകുകയും ചെയ്തു.
ഇതിൽ ദർ ഈസ് എ ടോട്ടൽ ഇൻഫ്രിഞ്ച്മെൻ്റ് ഓഫ് റൈറ്റ് ടു പ്രൈവസി ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആൻഡ് മോഡസ്റ്റി ഓഫ് വിമൻ. ഇതെല്ലാം ഇതിൽ പെടുന്ന കാര്യമാണ്. ഒരു പീഡനമാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു എക്സാമിന് മുമ്പ് നമ്മളെല്ലാവരും പല എക്സാമുകളും എഴുതിയിട്ടുണ്ടല്ലോ. ഒരു എക്സാമിൻ്റെ സ്ട്രെസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇത്രയും അടിവസ്ത്രം അഴിപ്പിച്ച് ഊരിച്ച് ആ കുട്ടികളെ ഈ ഇങ്ങനെ ഒരു ആ ഒരു അതിൽ കൂടെ സഞ്ചരിപ്പിക്കൊരു സാഹചര്യം തന്നെ വളരെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല.